ഇനി പെട്ടെന്ന് ഇവിടെ എങ്ങാനും പ്രത്യക്ഷനാവുകയാണെങ്കിലോ ആര് നിന്റെ ഫിയാൻസി അല്ലാതെ ആര് ഇവിടെ അനിക എപ്പോഴും തന്നെ പറ്റി ഭയങ്കര പുകഴ്ത്തലായിരുന്നു കേട്ടോ ശിവൻ നിങ്ങളും ആള് ശരിയല്ല കേട്ടോ ഷീസ് മൈ ഫിയാൻസി ഇപ്പൊ ഇങ്ങോട്ട് വന്നു അനികയാണ് ഇവിടെ ഉണ്ട് ഐ തിങ്ക് യു ഷുഡ് ബോത്ത് ഓഫ് യു ഷുഡ് ഗെറ്റ് മാരീഡ് ഇൻ 2 weeks നീ എന്താ തീരുമാനിച്ചിരിക്കുന്ന ഗൗരി തിരിച്ചിങ്ങോട്ട് വരുന്നില്ലേ വല്യേട്ടാ ഞാനിനി അവിടെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാ ഓങ്കരചേട്ടൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് തിരിച്ചു വരാനായിട്ടുള്ള യാതൊരു കാരണവും ഇല്ല അതിനുള്ള അവകാശവും ശിവ നീ അവിടെ എന്തെടുക്ക വല്യേട്ടൻ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളൂ ഓങ്കരചേട്ടന് ചേട്ടന്റെ ആവശ്യം ഉണ്ടാവും ഗൗരി ഇന്നിവിടെ ഓംകാരയുടെ എക്സിബിഷനാണ് എന്റെ ആഗ്രഹം അവനെന്താ ചെയ്തതെന്ന് നീ ഒന്ന് വന്ന് കാണണമെന്നാണ് വല്യേട്ടൻ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും പക്ഷേ ഓങ്കാരചേട്ടൻ എന്നെ കണ്ട സന്തോഷമാവുന്ന എനിക്ക് തോന്നുന്നില്ല അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അവന്റെ കഴിവുകൾ അവന് തിരിച്ചു കിട്ടിയിരിക്കുന്നത് അതാണ് ഇന്നത്തെ എക്സിബിഷൻ തീർച്ചയായിട്ടും അതിനു പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നീ തന്നെയാണ് ഗൗരി അവന്റെ മുന്നിലേക്ക് നീ പോണമെന്നൊന്നുമില്ല അവനെ ഫേസ് ചെയ്യാൻ വേണ്ട യു ജസ്റ്റ് കം ആൻഡ് സീ വാട്ട് ഹാസ് ഡൺ കാരണം ഈ ഒരു ഓംകാരയാണ് നീ എപ്പോഴും കാണാൻ ആഗ്രഹിച്ചിരുന്നെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വരാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സോറി ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷെ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു നീ ഇവിടെ അയാൾ അവിടെ അത് വല്ലാത്തൊരു അവസ്ഥയല്ലേ എന്തായാലും നീ ഫോൺ ചെയ്തിട്ടുണ്ടാവുമല്ലോ അയാള് ബിസി ആയത് കാരണം ചിലപ്പോ ഫോൺ എടുത്തിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ല റിയലി ആ തീർച്ചയാണെന്നേ കാരണം അദ്ദേഹത്തിന് എന്റെ ഫോണാണ് ഏറ്റവും പ്രധാനം വേണമെങ്കിൽ വലിയ വലിയ ബിസിനസ് ഡീൽസ് മിസ് ചെയ്യും വലിയ വലിയ ഡിന്നർ പാർട്ടീസ് മിസ് ചെയ്യും എന്നാലും എന്റെ ഫോൺ ഒരിക്കലും മിസ് ചെയ്യാറില്ല ഇപ്പൊ ഞാൻ അദ്ദേഹത്തോടെ ഫോണിൽ സംസാരിച്ചിരുന്നു ഒരു വലിയ ഡീല് പോലും വേണ്ടെന്ന് വെച്ചെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള തറ ചിന്തകളൊക്കെ തനിക്ക് ഉണ്ടാവും വിവേക് ഒരിക്കലും ഇപ്പൊ നല്ല ബിസിനസ് മാൻ അല്ലെങ്കിൽ എന്താണ് തട്ടുപൊളിപ്പൻ ഫിയോൺസിയാ അപ്പോ എന്നാ വരുന്നേ എവിടെ ഇങ്ങോട്ട് നിന്നെ കാണാനായിട്ടെ അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലല്ലെന്ന് പറഞ്ഞില്ലേ പുറത്തെവിടെയോ പോയിരിക്കാം ഇന്ത്യയിലേക്ക് വരുമ്പോ വീട്ടിലേക്ക് വരാതിരിക്കില്ല എപ്പോ അല്ല എന്നാ വരുന്നൊരു ഐഡിയ ഉണ്ടാവില്ലേ എവിടെ തിരിച്ചു വരുന്ന കുറച്ചുകൂടി ഒക്കെ സമയം എടുക്കും ശിവൻ എത്ര ടൈം ഉണ്ട് അത് ഞാനെന്തിനെ തന്നോട് പറയണം അതും ശരിയാ എന്നാലും നിനക്ക് അയാളെ കാണാനുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അയാൾ അതെല്ലാം ഉപേക്ഷിച്ച് അപ്പൊ തന്നെ ഇങ്ങോട്ട് എത്തില്ലേ മീറ്റിംഗും ഡീലിംഗും എല്ലാം ഉപേക്ഷിച്ച് അപ്പൊ തന്നെ ഓടിപ്പാഞ്ഞു ഉറപ്പല്ലേ എന്താ തന്റെ പ്രശ്നം എന്നാലും അപ്പൊ എപ്പോഴായിരിക്കും വരുന്നേ അല്ല അയാളെ ഇങ്ങോട്ട് നിനക്ക് വിളിച്ചൂടേ അതെന്തിനാ ഞാനായിട്ട് അദ്ദേഹത്തിന് ഒരു നഷ്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കെന്തോ അയാളൊരു പരമ ബോറിനാണെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെയൊന്നുമില്ല ശിവൻ എന്റെ വിവേകിന്റെ ലൈഫ് ഉണ്ടല്ലോ ഫുൾ ഓഫ് സന്തോഷമാണ് അറിയോ കഴിഞ്ഞ മാസമാണ് എന്നെ ഹെലികോപ്റ്ററിൽ കറക്കാൻ കൊണ്ടുപോയത് ചോപ്പർ അനിക ചോപ്പർ എന്ന് ഞാൻ ഹെലികോപ്റ്ററിനെ പറയൂ കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ആ സാധനത്തെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാൽ വിവേക് നിന്നെ കറക്റ്റ് ചെയ്യാറില്ല നിന്റെ തെറ്റുകൾ തിരുത്തി തരാറില്ല അല്ലേ അതെന്റെ തെറ്റൊന്നും അല്ലല്ലോ എന്റെ സ്റ്റൈലല്ലേ തനിക്കത് മനസ്സിലാവില്ല ആദരിക്കട്ടെ ഈ വിവേകിന്റെ കയ്യില് പ്രൈവറ്റ് ചോപ്പർ ചോപ്പർ ഉണ്ടോ സ്വന്തമായിട്ട് ഉണ്ടല്ലോ ഓ അപ്പൊ തോന്നുകയാണെങ്കിൽ എപ്പോ വേണമെങ്കിലും നിന്നെ കാണാൻ വരാൻ വരാൻ പറ്റുമല്ലോ എപ്പോഴായിരിക്കും വരുന്നേ അത് ഈടെയായിട്ട് പെട്രോളിന്റെ വില എങ്ങനെയാണെന്ന് തനിക്കറിയാലോ
അതെയോ, അറിഞ്ഞില്ലെങ്കിൽ അത് തന്റെ തെറ്റാണ്. വലിയ വലിയ ബിസിനസ്മാൻ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. ശിവൻ, അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഈ പെട്രോൾ ഉണ്ടല്ലോ, ഒത്തിരി കുടിക്കുന്ന ഒരു ടൈപ്പ് ഹെലികോപ്റ്ററാ. മാത്രമല്ല അത് സാധാരണ ഒരു ഹെലികോപ്റ്ററല്ല, അതുകൊണ്ട് ഞാനത് കൂടുതൽ എടുക്കണ്ടെന്ന് വിവേകിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ വിവേക് അത് അക്ഷരം പ്രതി അനുസരിക്കും. ഒന്നോ വിടം മാറാതെ അങ്ങനെയാണ് കാര്യമെങ്കിൽ പറഞ്ഞു വിളിച്ചാൽ ഡെഫിനറ്റ്ലി വരില്ലേ? തന്റെ സൂചി എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിൽ ഇല്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. ഒരാൾക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ആയിരക്കണക്ക് മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് മോടി എത്താൻ പറ്റില്ലെന്ന് അറിയില്ലേ? ഇനി സപ്പോസ് ഇവിടെ പ്രത്യക്ഷനാവുകയാണെങ്കിലോ? എന്നുവെച്ചാ ഹീസ് ഹിയർ. ആര്? നിന്റെ ഫിയാൻസി അല്ലാതെ പിന്നെ ആര്? Hello. Hello, Vivek. It's good to see you. Come on. Yeah, good to see you too. How is it going? നിന്റെ മുഖത്ത് സർപ്രൈസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫിയാൻസെ കാണുന്നവരുണ്ടല്ലോ. Are you okay? അനിക, എന്താ പറ്റി? നീ എന്താ ഒന്ന് സംസാരിക്കാന്നെങ്കിലും? ഓ, എനിക്ക് തോന്നുന്നത് ഷോക്കിംഗ്, ഐ മീൻ സന്തോഷം കൊണ്ട് നിനക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരിക്കല്ലേ, അതുകൊണ്ടാണോ? എന്തായാലും അനിക തന്നെ പറ്റി ഭയങ്കര പുകഴ്ത്തലാണ് കേട്ടോ. എപ്പോഴും താൻ ഭയങ്കര ബിസി ഷെഡ്യൂൾ ആണെന്നൊക്കെ പറയാറുണ്ട്. എനിവേ, ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് താൻ എനിക്ക് വേണ്ടിയും അനികയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയല്ലോ. ഓ കം ഓൺ ശിവൻ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ആഫ്റ്റർ ഓൾ, ശിവനോ ബ്രോ എന്നെ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അനിക ആക്ച്വലി ആവശ്യമില്ലാത്ത ടെൻഷൻ ആവുമായിരുന്നു. ഞാൻ വിളിച്ചപ്പോ തന്നെ വന്നില്ലേ, അപ്പൊ നീ വിളിക്കായിരുന്നെങ്കിൽ എന്തായാലും വന്നേനെ അല്ലേ. ആ, കുറച്ച് വെള്ളം കുടിക്കാല്ലേ, വാട്ടർ എടുക്ക്. യു നീഡ് ഇറ്റ്. Vivek here, have some water. No, I'm good, thanks. Good, very good. Actually, Anika korchu munpu koodi thana patti bhayangaramayittu povuthunnundayirunnu. You know, she couldn't stop talking about you. Vivek inganeyana, Vivek anganeyana, Vivekinte chopper, Vivekinte petrol. Oru minute-il oru 100 Vivek, 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 Vivek ennu paranju. Enikku onnu sahikkan vayya. Shivan, ningalum aalu seriyalla ketto. She is my fiancée. അല്ല, ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയാ? ആർ യു ഗേയ്സ് ഓക്കെ? അനിക, യു ഓക്കെ? അല്ല, ആർ യു ഗേയ്സ് ഷോക്ക്ഡ്? അനിക, നമ്മുടെ രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം നീ ശിവനോട് പറഞ്ഞിരുന്നില്ലേ? Yeah, that we are engaged. Anika, you haven't told him? Huh? Oh, how sad, yeah. Shivan, we are engaged. Enda ani? Nammude engagement kazhinja karyam nee Shivanodu ende paranjilla? Oh, Dandruti. Yeah, Shivan, are you okay? Yeah, I'm just good. Oh, I go and change. എന്താ ഇവിടെ നടക്കുന്ന? ടീഷർട്ട് ഇടുക. എന്തായിട്ടുണ്ടായി? You really think I care about this? എന്നാ ശരി, ഇടുന്നില്ല. ദേ കളഞ്ഞു പോരാ. നീ ആ ടീഷർട്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ഇരിക്കുന്നു. പിന്നെ ആരുടെ ടീഷർട്ടിന്റെ കാര്യമാ? എന്നാ പിന്നെ ഏട്ടൻ പറ, എന്തിന്റെ കാര്യമാ? ഞാൻ ഉറപ്പിച്ചു പറയുവാണ് ഏട്ടൻ ഈ ഷർട്ടിന്റെ കാര്യമാണ് പറയുന്നത്.
എന്റെ രണ്ട് അനിയന്മാരുണ്ടല്ലോ, നീയും ഓങ്കാരി, നീ കുറച്ച് കൂടുതൽ ഹാൻസം. അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കഴുതകൾ കഴുതകളാണ് നിങ്ങൾ രണ്ടും. വലിയ കാര്യത്തിൽ പറഞ്ഞില്ല, എനിക്കൊക്കെ ഫിയാൻസി ഒന്നും ഇല്ലാന്ന്. അതാണല്ലോ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, ഉണ്ടെങ്കിൽ എപ്പോഴേ വന്നേനല്ലോ. ആരോ ഫിയാൻസി അവളുടെ. ഞാൻ വിചാരിച്ചിരുന്ന എനിക്ക് കള്ളം പറയണം. ഞാൻ അവള് പറയാറുണ്ടായിരുന്ന അവളുടെ സോ കോൾഡ് ഫിയാൻസിയെ ഇങ്ങോട്ട് ക്ഷണിച്ചു, അവൻ വന്നു എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്തു. അവര് ശരിക്കും എൻഗേജ്ഡ് ആണ്. എന്ത്? വിവേക് നാരായണൻ ശങ്കരമംഗലം. നല്ല ഫോട്ടോ ആണല്ലോ. നിങ്ങളാണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ ഇവിടുത്തെ കാര്യം, ഇവിടേക്ക് എന്നെ ശിവനാണ് കൊണ്ടുവന്നത്. സോ പക്ഷേ എന്തിനാ നിങ്ങള് ശിവനോട് അങ്ങനെ പറഞ്ഞത്? നമ്മള് അത് നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കള്ളമാണ്. അപ്പൊ ഞാനും ഒരു കള്ളം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ആം ഷുവർ അനിക അടുത്ത് കള്ളം പറയുവാണെന്നുള്ള കാര്യം ഉറപ്പാ. ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോ അവളുടെ ഫിയാൻസിയെ കണ്ടിട്ടാ വരുന്നത്. സത്യമാണോ അവയെന്ന് പറഞ്ഞ കൈൻഡ് ഓഫ്? അവളുടെ തോളത്ത് അവൻ കൈവച്ചു, അനികയുടെ കയ്യിൽ പിടിച്ചു. ശിവേട്ടാ, തോളത്ത് കൈയിടുന്നതിന് ഹഗ്ഗെന്നാണോ പറയുന്നത്? അതിപ്പോ എനിക്കും അറിയാം, പക്ഷെ അവനങ്ങനെ ചെയ്തപ്പോ ശരിക്കും എന്റെ മനസ്സിൽ തോന്നിയത്. ഞാൻ വിചാരിച്ച അയ്യേ, അതല്ല, പോട്ടെ, സമാധാനം ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് ശിവേട്ടനൊന്ന് കേട്ടെ. ദേ നോക്ക്, തോളത്ത് കൈവയ്ക്കുവെന്ന് പറഞ്ഞ അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലായിക്കൂടെ. പ്രോബ്ലം ഉണ്ടായത് എവിടാന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. പ്രോബ്ലം ഉണ്ടാകുന്നത് എപ്പോഴാന്ന് വെച്ചാ, അവന്റെ എങ്ങനെ പിടിക്കുന്നു. ഇതിലും വലിയ പ്രോബ്ലം ഉണ്ടായാൽ അവന്റെ എങ്ങനെ എങ്ങാനും പിടിച്ചായിരുന്നെങ്കിൽ അല്ല ശിവേട്ടാ. ഓ ഓക്കെ, ഇതിലും വലിയ പ്രോബ്ലം എപ്പോഴാ ഉണ്ടാവുന്നതെന്ന് അറിയാമോ ശിവേട്ടന്? അവന്റെ എങ്ങനെ കെട്ടിപ്പിടിച്ചോ? എന്നെക്കാളും മൂത്ത ചേട്ടനാ വന്ന് നോക്കണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ? എനിക്ക് ശരിക്കും പറഞ്ഞ അവനെ താഴെ ചവിട്ടി തേക്കാനും തോന്നുന്നു. എന്റെ രക്തം കൂടെ തിളച്ച് മറിഞ്ഞു. താഴെ പോയിട്ട് എനിക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരും. ഹൗ ആർ യു? ഐ ആം ഓക്കേ. ഹൗ ആർ യു? ഐ ആം നോട്ട് ഓക്കേ. എന്റെ കൈ ഒടിഞ്ഞു. എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് മടുവായി. ഇതാ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലം. ഫീൽ ചെയ്യാറുണ്ട്, പക്ഷെ നിങ്ങൾ അതൊന്നും കാണിക്കാറില്ല. നിങ്ങൾ കാണിക്കുന്നതൊക്കെയോ വേറെ എന്തൊക്കെയോ ആണ്. I'm just helping you. പക്ഷെ ഞാൻ അതിന് നിങ്ങളോട് സഹായം ചോദിച്ചോ? ഐ നോ, നിങ്ങൾ എന്നോട് സഹായം ഒന്നും ചോദിച്ചില്ല. ബട്ട് ഞാൻ ഇവിടേക്ക് വന്നു, വന്നപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കോൺവെർസേഷനും കേട്ടു. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഒരു ഐഡിയ എനിക്ക് കിട്ടി. ആൻഡ് ഐ റിയലൈസ്ഡ് ദാറ്റ് ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ കള്ളം കണ്ടുപിടിക്കപ്പെട്ടേനെ. അതുകൊണ്ട് ഞാനും കള്ളം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് വരുത്താം. അതൊക്കെ എന്തിനാ? നമ്മൾ നല്ല സുഹൃത്തുക്കളും അല്ല, പരസ്പരം അറിയാവുന്നവരുമല്ല. അങ്ങനെ അറിയാത്ത ഒരാളെ കേറിയങ്ങ് സഹായിക്കാൻ ആരാ വരാ? നിങ്ങളും എന്നെ സഹായിച്ചിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് നൗ വി നോ ഈച്ച് അതർ, വളരെ കുറച്ചെങ്കിലും. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, യു നോ വാട്ട്, നമ്മളെല്ലാവരും മറ്റൊരാളെ സഹായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. യാ, ഇറ്റ്സ് മേക്ക് എ ബെറ്റർ വേൾഡ്. നിങ്ങൾ എന്നെ സഹായിച്ചതുപോലെ ഞാനിപ്പോ നിങ്ങളെയും സഹായിക്കുന്നു. സിമ്പിൾ. അപ്പോ ഓരോ ഹെൽപ്പിനും അതിന്റേതായ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോ മറ്റൊരാളുടെ ഫിയാൻസി ആവുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. സോറി, ആ സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഐ ജസ്റ്റ് റിയാക്ടഡ് ടു ദാറ്റ് സിറ്റുവേഷൻ, ജസ്റ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെയും ശിവന്റെയും ഇടയിലുള്ള പ്രോബ്ലം എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തിൻ്റെ എങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഐ ബി ദർ ഫോർ യു. അപ്പോൾ നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കുന്നതിൻ്റെ പുറകില് വേറെ ഉദ്ദേശമില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ട്രസ്റ്റ് മീ. എന്നാ ശരി, പക്ഷേ നിങ്ങൾ എപ്പോഴും ഭയങ്കര ബിസിയല്ലേ, പിന്നെ എങ്ങനെയാ ഇതിന് സമയം കണ്ടെത്തുക?
ചെറിയൊരു ആക്ടിംഗ് അല്ലേ ചെയ്യണ്ടു, അതൊക്കെ എങ്ങ് നടക്കുന്നേ, ഞാൻ ചെയ്തോളാം. യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോ ശിവേട്ടാ, അനികയുടെ തീം പിന്നെ ആ വിക്കിയും. വിക്കി പേര് വിവേകനാകുമ്പോ നിക്നെയിം വിക്കി എന്നായിരിക്കുമല്ലോ. എന്റെ ബലമായ സംശയം അവർ ആക്റ്റീവ് ആണെന്നാണ്, നമ്മൾ റിയാക്ട് ചെയ്യരുത്. അനികയുടെ കാര്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ വിവേക് എന്തിനാ അവളുടെ താളത്തിന് തുള്ളുന്ന മനസ്സിലാവാതെ. ശിവേട്ടാ, പണം മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിക്കാറുണ്ട്. എന്ത്? എക്സാക്ട്ലി. ശിവേട്ടാ, അനികേട്ടത്തേക്ക് കാശ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അത് മാത്രമല്ല, ഏട്ടത്തി അവനെ ഒരെണ്ണം പൊട്ടിച്ചാലുണ്ടല്ലോ. അതന്നെ ഇവിടെ നടക്കുന്ന. അവളിപ്പോ ആ വിക്കയായിട്ട്, ഐ മീൻ ആ വിവേകുമായിട്ട് ചിരിച്ച് കുഴഞ്ഞ് സംസാരിക്കുക. സാറല്ലോ, ഇറ്റ്സ് ഓക്കെ. അനികയ്ക്ക് സ്മൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റും. ഞാൻ വളരെ നന്നായിട്ട് സ്മൈൽ ചെയ്യും. ഈ ഗെയിം തുടങ്ങി വെച്ചത് അവളല്ലേ, എന്നാൽ ഇത് അവസാനിപ്പിക്കുന്ന ഞാനായിരിക്കും. ഇവര് രണ്ടുപേരും ക്രാക്കാണെന്ന് തോന്നുന്നു. ഇന്നീ നാടകം ഇവിടെ വെച്ച് തീർക്കാന്ന് ശിവൻ വിചാരിച്ചിരിക്കാവും. എന്നാൽ ഈ നാടകം തുടങ്ങിയിട്ടേ ഉള്ളൂ. ശിവൻ താൻ ഇനി കണ്ടോ? ഇതൊക്കെ തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുള്ളത് ഞാൻ എങ്ങനെങ്കിലും പുറത്ത് കൊണ്ടുവരും. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. ഓക്കേ, യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. ഓക്കേ, ഐ വിൽ സീ അറൗണ്ട്. വേർ ആർ യു ഗോയിങ് വിവേക്? യു നോ, ഐ ജസ്റ്റ് ഗോട്ട് എ മീറ്റിംഗ് ടു അറ്റൻഡ്, സോ കം ഓൺ വിവേക്. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഹാവ് സം ഡിന്നർ വിത്ത് us. നോ, വേണ്ട. അല്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്, അദ്ദേഹം ഇപ്പൊ ഡിന്നറിനാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഡിന്നർ മീറ്റിംഗ് ഉണ്ട് അദ്ദേഹം. അല്ല അനിക, നീ തന്നെയല്ലേ പറഞ്ഞത്?
നിനക്ക് വേണ്ടി വിവേക് മീറ്റിംഗ്സ് എന്നല്ല ഡീൽ വരെ ക്യാൻസൽ ചെയ്യുന്നൊക്കെ ഐ മീൻ കുറെ ദിവസങ്ങൾക്ക് ശേഷമല്ലേ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഐ മീൻ വി ഓൾ ഓൾമോസ്റ്റ് ഹാവ് ഡിന്നർ ടുഗദർ. ഓഫ് കോഴ്സ് ഐ തിങ്ക് യു ആർ റൈറ്റ് ശിവൻ. യാ ഓൾവേസ് ഓൾവേസ് റൈറ്റ്. ഒരു ഡീലിനും മീറ്റിംഗിനും അനികയേക്കാൾ പ്രാധാന്യമില്ല. ഇല്ലേ I'll cancel my meeting. അയ്യോ വേണ്ട, എന്തിനാ? ഞാൻ പറഞ്ഞ കേക്ക് വിവേക്, നിങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ എനിക്ക് വേണ്ടി ക്യാൻസൽ ചെയ്തായി, എന്നെ അത് ഒത്തിരി വിഷമിപ്പിക്കും. നിങ്ങൾ ഇന്ന് പോന്നാ നല്ലത്. അല്ലെങ്കിൽ തന്നെ ഭക്ഷണം അത്ര വലിയ കാര്യമാണോ? എപ്പോ വേണമെങ്കിലും കഴിക്കാം. ഇറ്റ്സ് ഓക്കേ അനിക, ഇറ്റ്സ് ഓക്കേ അനിക. അനിക, ഇത്രയെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ? വേണ്ട. I will stay for dinner. Yeah? Yeah. Great then. I got to organize the dinner. അപ്പോൾ ആയിക്കോട്ടെ. നിങ്ങൾ എന്തിനാ സമ്മതിച്ചേ? കാരണം ഡിന്നറിന് നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയാലുണ്ടല്ലോ. നമ്മൾ ആക്ടിങ് ചെയ്യണമെന്ന് അവന് സംശയം ഉണ്ടാവും. അത് മനസ്സിലാക്കണ്ടേ? ഞാൻ പെട്ടുപോയി. ഈ അവിയലിനെ അടുക്കി പിടിക്കാതിരുന്നാ മതി. ഞാൻ എന്ത് ചെയ്യും? Well, Vivek, മുംബൈയിൽ എത്ര ദിവസം ഉണ്ടാവും? For next 2 weeks. Oh, great. 2 weeks, ha? അപ്പൊ നടത്തേക്കാം. വിവേക് ഇവിടെ ഉണ്ട്, അനിക ഇവിടെ ഉണ്ട്. I think you just both of you should get married in 2 weeks. What? കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണെന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല. ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്, എങ്ങനെയാ കണ്ടത്? നോ ഐഡിയ. സോ ടെൽ മീ, നിങ്ങളുടെ രണ്ടുപേരുടെയും ലവ് സ്റ്റോറി എപ്പോ എവിടെ വെച്ചാണ് തുടങ്ങിയത്? ചിലപ്പോഴൊക്കെ കഥയുടെ തുടക്കം നമ്മൾ മറന്നുപോകും, പക്ഷെ അത് അവസാനിച്ചത് എങ്ങനെയാണെന്ന് ഒരിക്കലും മറക്കാൻ പറ്റാറില്ല. സ്നേഹം സത്യസന്ധമാണെങ്കിൽ കഥ ഒരിക്കലും അവസാനിക്കില്ല. പക്ഷേ അത് കഥയാണെങ്കിൽ കഥയുടെ കാര്യം എങ്ങനെയാ? കഥയാണെങ്കിൽ അത് എന്തെങ്കിലും തീരണ്ടേ? ശരിയല്ല എനിക്ക്. I'm sorry, I didn't mean to make you uncomfortable. Oh, no. I'm enjoying my food, dear. You know, nammal ingane palappozhum samsarikkan thodangumbo, it will go one topic to another. Yeah. Ini pasne petti samsarikkanda, we will talk something new, some new topic, yeah. Anyway, ningale evada vechittana aadiyotte kandathu ennu iniyum parnilla. Adilinda karyam njangal engineyum kaanatte kandu parichayapettille. അതാണ് പ്രധാനപ്പെട്ടത്. അല്ലേ? എക്സാക്ട്ലി. വെൽ, ഐ തിങ്ക് നീ പാസ്റ്റിനെ പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പോ കല്യാണം എപ്പോഴാണ്? Are you okay? What happened? അത് കൊള്ളാലോ, കല്യാണം എന്ന് കേട്ടപ്പോ തന്നെ എരിപൊരി കൊള്ളാൻ തുടങ്ങിയല്ലേ. വാട്ട്? എന്താ, എന്താണ് ഈ എരിപൊരി? വാട്ട്? യു ഡോണ്ട് നോ വാട്ട് ഈസ് എരിപൊരി? നോ, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് എരിപൊരി. സ്ട്രേഞ്ച് നോ. നീ ഇതുവരെ നിന്റെ ഫിയാൻസിയോട് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ലെന്ന് വെച്ചാൽ നിന്റെ ഡിക്ഷണറിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വേർഡ് അല്ലേ അത്? ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്ട്രേഞ്ച്, യു നോ. ഇത്രയും കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാമെങ്കിൽ എന്റെ മിനുമിനുപ്പം എനിക്ക് മാറ്റാൻ പറ്റും. കല്യാണം എപ്പോഴും നടത്താൻ പോകുന്ന അതൊന്നും ഞങ്ങൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. I'm sure Vivek had planned cheyittundavanaana ende vishwasam, because he is a very successful businessman, right? Appa ellam advance aayittu plan cheyyunna oru swabhavam undavallo. Yeah, I have to plan it. Eppozhayirikkum date?
തന്റെ സൂചി ഇപ്പോഴും അവിടെ ഇരിക്കുക. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞതല്ലേ. കല്യാണം ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ആവട്ടെ, അടുത്ത വർഷമോ അടുത്ത ജന്മമോ എപ്പോ കല്യാണം നടന്നാലും തനിക്കെന്താ കാര്യം? അബ്സല്യൂട്ട്ലി റിലാക്സ്, ഇതിലിങ്ങനെ വഴക്കിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. കല്യാണം മുടക്കുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്. ആക്ച്വലി ശിവൻ, ഷീസ് റൈറ്റ്. ഞങ്ങൾ ഇതുവരെ വിവാഹ തീയതി ഫിക്സ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ്. എന്നാ പിന്നെ അത് ഫിക്സ് ചെയ്തൂടെ. കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്. എന്താ? വെൽ വിവേക്, നീ മുംബൈയിൽ എത്ര ദിവസമുണ്ട്? ഫോർ നെക്സ്റ്റ് ടു വീക്സ്. ഓ ഗ്രേറ്റ്, ടു വീക്സ് ഉണ്ടല്ലേ. അപ്പൊ പിന്നെ നടത്തിയാലോ. നീ ഇവിടെ ഉണ്ട്, അനികയും ഇവിടെ ഉണ്ട്. ഐ തിങ്ക് യു ജസ്റ്റ് ബോത്ത് ഓഫ് യു ഷുഡ് ഗെറ്റ് മാരീഡ് ഇൻ ടു വീക്സ്. വാട്ട്? രണ്ടാഴ്ച കഴിഞ്ഞ് കല്യാണം നടത്താന്നാ ഞാൻ പറഞ്ഞത്. തന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടാഴ്ച കൊണ്ട് കല്യാണം ഒരുക്കാൻ ഇതൊരു കുട്ടിക്കളിയൊന്നുമല്ല, കല്യാണമാണെന്ന് ഓർത്തോണം. പ്ലാനിങ്ങിന് വേണ്ടി രണ്ടാഴ്ച ധാരാളമല്ലേ. പിന്നെ അനിക, നീ പറഞ്ഞത് വിവേക് വളരെ അഡ്വഞ്ചറസും സ്പോണ്ടേനിയസും ആണെന്നൊക്കെ അല്ലേ. അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ് കല്യാണം പറഞ്ഞാൽ ഐ എം ഷുവർ ഹി ലൈക്ക് ദ ഐഡിയ, റൈറ്റ്? എന്ത് പറയുന്നു? യാ, അത് സ്പോണ്ടേനിയസ് ഒക്കെയാണ്. എന്നാലും പിന്നെന്ത് വിഷയമുള്ളത്? അതോ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഐ മീൻ ഗൈസ്, യു ക്യാൻ ടെൽ മീ ഇഫ് യു ആർ നോട്ട് സീരിയസ്. എനിക്കിങ്ങനെ താല്പര്യമില്ലാത്തവരെ കെട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അല്ലേ. ഞങ്ങൾ നിശ്ചയം നടത്തിയത് വെറുതെ കുഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ സീരിയസ് ആണ്. ശരിക്കും സീരിയസ് ആണ്. എന്നാ പിന്നെ നടത്തിക്കൂടെ കല്യാണം. നടത്തണോ? ആക്ച്വലി ഇഫ് ടൈം ഈസ് ദ പ്രോബ്ലം, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാനല്ലേ ഉള്ളത്. നീ എന്റെ കല്യാണത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്താണല്ലേ. ഇപ്പോ നിന്റെ കല്യാണത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്യും. ജസ്റ്റ് ടെൽ മീ അനിക. ഞങ്ങളുടെ കല്യാണം നടക്കാൻ ഞങ്ങളെക്കാൾ താനാണല്ലോ തിരക്ക് കൂട്ടുന്നത്. ആയിക്കോട്ടെ, തൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. Did you just agree? ഞങ്ങളുടെ കല്യാണം രണ്ടാഴ്ചക്കുള്ളിൽ നടക്കണമെന്നല്ലേ താൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ നടക്കട്ടെ. ഞങ്ങളുടെ കല്യാണം ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നടക്കും. Good job, Mr. Oberoi. I'm happy that you're back. Excellent job. Yeah, thank you. I'll just be back. Yeah. എന്റെ എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നതാണോ? എന്നിട്ട് ഇഷ്ടായോ? അത് ഞാനിവിടെ വെറുതെ ഞാനൊന്ന്
കാണാൻ വേണ്ടി വന്നതാ. ഗൗരി, നീ എന്തിനാ പോയത്? പിന്നെ ഞാനെന്താ ചെയ്യേണ്ടിയിരുന്നേ? ഓങ്കരിച്ചേട്ടനല്ലേ പറഞ്ഞത്? ചേട്ടന്റെ ജീവിതത്തിലും ചേട്ടന്റെ മനസ്സിലും എനിക്കൊരു സ്ഥാനമില്ലെന്ന്. തെറ്റാണ് പറഞ്ഞത്, കാരണം ഞാൻ തെറ്റായിരുന്നു. തെറ്റായ ചിന്തകളും തെറ്റായ അറിവുകളുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ആയിരുന്നില്ല തെറ്റ്, തെറ്റ് എൻ്റെ ചിന്തകൾ മാത്രമായിരുന്നു. ഗൗരി, നിന്നോട് ചോദിച്ചില്ലേ എൻ്റെ ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനത്തെപ്പറ്റി? അതെന്താണെന്നറിയോ? ആ സ്ഥാനം നിനക്ക് എൻ്റെ പെയിൻറ്റിങ്സിൽ കാണാൻ പറ്റും. ആ ചിപ്പുണ്ടല്ലോ, അതെൻ്റെ കയ്യിലുണ്ട്. ഇനി നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ നീ മുംബൈയിലേക്ക് വരേണ്ടി വരും. എന്നാ അത് കാണിക്ക്. ഞാൻ കാണിക്കാൻ തുടങ്ങിയതാ, അപ്പോഴേക്ക് നീ മുട്ടയെടുത്തല്ലോ. ആ വീഡിയോ കാണിക്കാനാ പറഞ്ഞത്. ഇനി നീ നോക്കിക്കോ, അടുത്ത 8 മണിക്കൂറിനുള്ളിൽ നിനക്ക് ചുൾപുളയേട്ടത്തിയുടെ കോള് വരും. അല്ല, 8 മണിക്കൂർ എന്തിനാ? അവരിപ്പോ തന്നെ നിനക്ക് ഫോൺ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. നീ വീണ്ടും ദേവനെ കണ്ടോ? ആ ശബ്ദം, ആ ശബ്ദം എവിടുന്നാ? ഇല്ലല്ലോ, ഞാൻ ഇവിടെ ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. അതെന്താ ആ ശബ്ദം നിനക്ക് മാത്രം കേൾക്കാത്ത? എത്ര ഉച്ചത്തിലാ മ്യൂസിക് കേൾക്കുന്നത്, നീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്ക്. എനിക്ക് സത്യമായിട്ട് ഒരു ശബ്ദവും കേൾക്കാൻ കഴിയുന്നില്ല ശ്വേത. വാട്ട്സ് റോങ് വിത്ത് യു? വാട്ട്, നിനക്ക് മാത്രം എന്താ ശബ്ദം കേൾക്കാൻ കഴിയാത്തേ? What's wrong with you, Shweta? Shweta, ഇവിടെ ഇങ്ങ ഒരു മ്യൂസിക് ഇല്ല. ഞാൻ ഈ ഇത്ര ഉച്ചത്തിലാ മ്യൂസിക് കേട്ടിട്ട് നിനക്ക് മാത്രം എന്താ കേൾക്കാൻ കഴിയാത്തെ? ഇല്ല, ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല. ജാനകി, നിന്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പമുണ്ട് ശ്വേത, ഞാൻ പറയുന്ന കേക്ക്. ഇതിപ്പോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നെ? അതെന്താന്ന് വെച്ചാ, ഒരു കാര്യം, പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു ഔചിത്യവുമില്ല. ഞാനിന്ന് ഇങ്ങോട്ട് ശരിക്കും വരാൻ പാടില്ലായിരുന്നല്ലേ?
എന്റെ എക്സിബിഷൻ പൂർണ്ണമാവില്ലായിരുന്നു. ഇൻഫാക്റ്റ് ഈ എക്സിബിഷൻ ഉണ്ടായത് പോലും നീ കാരണമാണ്. എന്തുപറ്റി? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ചേട്ടനത് പറയാൻ ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടരുത്. പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഓങ്കാർ ചേട്ടനെ സ്വയം കണ്ടെത്താനായി എന്നും ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലാകാരനെ ഉണർത്താനായി എന്നും അല്ലേ? എനിക്ക് അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഓങ്കാര ചേട്ട. ഈ ഒരു കാര്യത്തിനെങ്കിൽ എനിക്ക് ചേട്ടന് സഹായമാവാൻ കഴിഞ്ഞല്ലോ. അതെനിക്ക് ഇവിടുന്ന് പോവേണ്ടി വന്നിട്ടാണെങ്കിലും ഗൗരി, അത് നീ പോയത് കൊണ്ടായിരുന്നില്ല. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഒബ്രോയ്, ദ മീഡിയ വാണ്ട്സ് ടു ടോക്ക് ടു യു. ജസ്റ്റ് ഗിവ് മീ 1 മിനിറ്റ് പ്ലീസ്. ഷുവർ സർ, താങ്ക് യു. ഭയങ്കര സ്മാർട്ട് ആണെന്നല്ലേ നിന്റെ വിചാരം? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. What you mean? വേറൊന്നുമല്ല, നീ ഒരു ഇമ്പോർട്ടന്റ് ക്ലൂ മിസ് ചെയ്ത കാര്യം പറഞ്ഞതാ. എക്സ്ക്യൂസ് മീ, എന്റെ കണ്ണിൽ നിന്ന് ഒരു ക്ലൂ മിസ് ആവാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയാണോ? ആ എങ്കിൽ കണ്ടുപിടിക്ക്. എന്നാ പിന്നെ ഇതിൽ ഞാൻ എന്താ മിസ് ചെയ്തെന്ന് നോക്കട്ടെ. ഇതൊന്ന് പ്ലേ ചെയ്തുക. അപ്പോ ഞാൻ നിന്നെ ശരിക്കൊരു ശശിയാണെന്നാ വിചാരിച്ചെന്നെ, പക്ഷെ നീ അത്ര ശശിയൊന്നുമല്ല. ശശിയോ? അനികേടത്തി ഒരാൾ കാരണം വീട്ടിലെ മുഴുവൻ വേർഡ്സുകളും ഓമയുമതായിട്ടുണ്ടല്ലോ. ചെറിയ മേര് കാരണമാണ്. നീ പറഞ്ഞത് ശരിയാട്ടോ. ഞാൻ സത്യത്തിൽ ഇത്രയും വലിയൊരു ക്ലൂ എങ്ങനെയാ മിസ് ചെയ്തത്? വെൽ ഡൻ. ഇപ്പൊ മനസ്സിലായോ ഞാൻ എത്രയധികം സ്മാർട്ട് ആണെന്നുള്ള കാര്യം? അതിപ്പോ എന്താണെന്ന് ചോദിച്ചാ ഞാൻ ഈ ചെറിയ ചെറിയ കേസുകളിലൊന്നും എന്റെ സ്മാർട്ട്നെസ് ഉപയോഗിക്കാറില്ലെന്ന് വേണം പറയാൻ. അതിപ്പോ നിനക്കും മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ? എന്ത് എന്ന് വെച്ചാ ഒന്നും ഒന്നും രണ്ടല്ലെന്ന്, ഒന്നും ഒന്നും കൂടിയാൽ പതിനൊന്നാണ്. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അർത്ഥമോ? സിമ്പിൾ അർത്ഥമല്ലേ. ഒന്നിനേക്കാൾ നല്ലത് രണ്ട്, രണ്ടിനേക്കാൾ നല്ലത് നാല്. കണക്ക് കൂട്ടാനൊക്കെ എനിക്കറിയാം. മാത്സിൽ എനിക്ക് 100 മാർക്കായിരുന്നു. നീ എന്താന്ന് വെച്ചാ വ്യക്തമായിട്ട് പറയ്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഈസ് എ കമ്പനിയാ എന്ന് വെച്ചാൽ ജോഡിയാണെങ്കിൽ ബെറ്റർ അല്ലേ? ജോഡിയാകുമ്പോൾ പണികളൊക്കെ ഈസി ആയിട്ട് നടക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉദാഹരണം പറയുവാണെങ്കിൽ പല കപ്പിൾസിനെ എടുത്തു നോക്ക്, അവരൊക്കെ എത്ര പെട്ടെന്ന് ജോലികൾ ചെയ്യുന്നത്. കം ടു ദ പോയിന്റ്, ഇപ്പോ നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, അത് പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ജോലികളൊക്കെ എളുപ്പം നടക്കില്ലേ? ഇതിനേക്കാൾ ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. മനസ്സിലായല്ലോ അല്ലേ? അല്ല ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം, നീ പറയാൻ ഉദ്ദേശിച്ചത് രണ്ടുപേർ ഒരുമിച്ച് നിന്നാ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവായി ജോലി ചെയ്യാൻ പറ്റുന്നല്ലേ. ഐ ഗോട്ട് ഇറ്റ്. എക്സാക്ട്ലി. അതിനർത്ഥം എന്താ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് കൂടി പറ. അത് വളരെ സിമ്പിൾ അല്ലേ? എന്ത് സിമ്പിൾ ആണെന്ന്? അതിന്റെ അർത്ഥം വേറൊന്നും അല്ല, ഇയാൾ ഇവിടുന്ന് വേറെങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലാന്ന്. ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുമ്പോ എനിക്ക് ഹെൽപ്പ് ചെയ്യാനും കൂടി പറ്റും. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിക്കാൻ തന്നെയാ വന്നത്. വല്യേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി വന്നാ പോണ്ടാന്ന്. കാരണം ഈ ഫാമിലിയുടെ സെക്യൂരിറ്റി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഏട്ടന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നിക്കാൻ പോവാ. എന്ന് വെച്ച് ഡാൻസ് ചെയ്യാന്ന് വേണ്ട കേട്ടോ. ശ്വേത, ശ്വേത, നിനക്കിത് എന്താ പറ്റിയ പറയൂ. എനിക്കൊരു ശബ്ദവും കേൾക്കാൻ കഴിയുന്നില്ല.
ദേവൻ. എനിക്ക് ദേവനെ കാണാൻ കഴിയുന്നില്ലല്ലോ. എവിടെ എവിടെ ശ്വേത ദേവൻ? ദാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ അടുത്തേക്ക് തന്നെയാ വരുന്നത്. ശ്വേത ഓടിക്കോ ജാനകി. ശ്വേത അവിടെ നിൽക്കും ഞാനെന്ന് പറയട്ടെ. ശ്വേത 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 ഞാൻ പറയുന്ന കേക്ക് ശ്വേത. ഇനി നീ നോക്കിക്കോ, അടുത്ത 8 മണിക്കൂറിനുള്ളിൽ നിനക്ക് ചുൾപുളയേട്ടത്തിയുടെ കോൾ വരും. അല്ല 8 മണിക്കൂർ എന്തിനാ, അവരിപ്പോ തന്നെ നിനക്ക് ഫോൺ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പിന്നെന്താ, മീഡിയ വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ കാണുന്നില്ല. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല, പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ വന്നത്? ഡോണ്ട് വറി, നീ ടെൻഷൻ അടിക്കണ്ട, നിന്റെ ഇളയ ജീനിയസ് സഹോദരൻ ഇവിടില്ലേ, ഞാനിത് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യും. നീ ആദ്യം നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാ. നോക്ക്, മറ്റുള്ളവരുടെ പ്ലേറ്റിലെ ലഡു നമ്മുടെ പ്ലേറ്റിലെ ലഡുവിനേക്കാൾ വലുതായിട്ട് തോന്നാറുണ്ടെന്ന് മുത്തശ്ശി പറയാറില്ലേ, അതുപോലെ മറ്റുള്ളവരുടെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലത്തിനേക്കാൾ ചെറുതായിട്ട് തോന്നിയാൽ ആദ്യം സോൾവ് ചെയ്യേണ്ടത് ചെറിയ പ്രോബ്ലം അല്ലേ? എന്റെ പ്രോബ്ലം ചെറുതാണെന്ന് എന്നോട് ആരാ പറഞ്ഞു? നോ, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, എന്റെ പ്രോബ്ലം വലുതാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രോബ്ലം സൈഡിലോട്ട് വെച്ചിട്ട് ഓയുടെ പ്രോബ്ലം സോൾവ് ചെയ്യും. ഓയ്ക്ക് എന്റെ ഹെൽപ്പ് വേണോ? പറഞ്ഞു. നീ എനിക്ക് എന്ത് ഹെൽപ്പ് ചെയ്ത് തരാനാ? ഓയ്ക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. റിയലി? അത് ഏത് വഴിയാണാവോ? വാ, അപ്പോ എന്റെ ഹെൽപ്പ് വേണം, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. എന്നാ കേട്ടോ, ആകെയുള്ള ഒരു വഴി. ഇഗ്നോർ ചെയ്തേക്ക്. വാട്ട്? യെസ്, ചുൾപുളയെടുത്ത് ഇഗ്നോർ ചെയ്തേക്ക്. നിന്റെ അനിയൻ തന്നെയാണോ? ഇതാണോ നിന്റെ ഹെൽപ്പ്? ഏ, ഇതാണ് നിന്റെയും ശിവേട്ടന്റെയും ഒക്കെ പ്രോബ്ലം. നിങ്ങൾക്കൊന്നും ഈ ഇഗ്നോറിന്റെ ഗെയിം അറിയില്ലേ? ദേ നോക്ക്, നമ്മൾ പെൺകുട്ടികളുടെ പിന്നാലെ എത്ര ഓടിയാലും അതിനേക്കാൾ കൂടുതൽ അവർ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഈ ഓടുന്നത് പെട്ടെന്നൊന്ന് ബ്രേക്ക് ഇട്ട് നോക്ക്, അവർ പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകും. ഏ, ഇവനെന്താ ഇപ്പൊ എന്റെ പിന്നാലെ ഓടാത്തത്? അതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി മാത്രമായി അവര് നമ്മുടെ പിന്നാലെ വരും. സോ ബേസിക്കലി, ഇഗ്നോർ ടു ഗെറ്റ് നോട്ടീസ്ഡ്. എന്റെ കുഞ്ഞനിയ, നീ ഒരു സംഭവമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എന്നാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നു വളരെ സ്മാർട്ടും ഹാൻഡ്സും ഒക്കെ ആണെന്നല്ലേ. നീ ഏറ്റവും വലിയൊരു മന്ദബുദ്ധിയാണ്. താങ്ക്സ് ബ്രോ, പുതിയ അറിവാണല്ലേ. ഇനി നീ നോക്കിക്കോ, അടുത്ത 8 മണിക്കൂറിനുള്ളിൽ നിനക്ക് ചുൾപുളയേട്ടത്തിയുടെ കോള് വരും. അല്ല, 8 മണിക്കൂർ എന്തിനാ, അവരിപ്പോ തന്നെ നിനക്ക് ഫോൺ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. ഇപ്പോഴും വൈകിട്ടില്ല അനിക, ഇതെല്ലാം നാടകമായിരുന്നു എന്ന് സമ്മതിക്കെ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ ഈ കല്യാണം ഞാൻ നടത്താതിരിക്കാം. എനിക്കും ഇത് തന്നെ അങ്ങോട്ട് പറയാനുള്ളത്. അപ്പൊ നീ സമ്മതിച്ചു തരില്ല അല്ലേ? താൻ സമ്മതിക്കുന്നില്ലല്ലോ. ഓ, അപ്പൊ ഇത് വാശിയാണ്. As you wish, അനിക. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ചോദിച്ചേക്കാന്ന് കരുതിയിട്ടാണ്.